ജീവിതത്തിലെല്ലാം വേണം, പക്ഷേ ഒന്നും അധികാവരുത്, അത്രേ ഉള്ളൂ. അമ്മ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മുഴുവനായില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കറിയാം. കാരണം എനിക്കുണ്ടൊരു പെങ്ങളൂട്ടി, അവളെക്കുറിച്ച് എൻ്റെ വീട്ടിലുള്ള അമ്മമാരുടെ വേവലാതികൾ ഞാൻ നിരന്തരം കാണുന്നതാ. എൻ്റെ ഉള്ളിലും നല്ല കരുതൽ അവളെക്കുറിച്ച് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മറ്റു പെൺകുട്ടികളുടെ കാര്യത്തിലും എനിക്ക് ആ ചിന്തയുണ്ട്. ഞാനും കാർത്തുമായിട്ടുള്ളത് വെറൊരു സൗഹൃദം മാത്രമല്ല, അത് അമ്മയ്ക്കറിയാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഒക്കെ ഒന്ന് നേരിൽ സംസാരിക്കണമെന്ന് നനച്ച് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാ. അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ എനിക്ക് എന്തുള്ളൂ? ഈ നിൽക്കുന്ന കാർത്തു പോലും. ആ അമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയാം, ഒരിക്കലും ഞാൻ ഇവളെ ചതിക്കില്ല. അമ്മ ഭയപ്പെടുന്ന പോലെ അരുതാത്തൊന്നും കാർത്തുവിന് സംഭവിക്കില്ല. ഈശ്വരനെ കരുതി ദയവ് ചെയ്ത് അമ്മ എന്നെ വിശ്വസിക്കണം. മോനെ, വാക്കുകൾ കൊണ്ട് വിശ്വസിക്കുന്നതിനും വിശ്വസിപ്പിക്കുന്നതിനും പരിധികളുണ്ട്. നീ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിന്റെ മനസ്സ് നല്ലതായിരിക്കും, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. ഒരാപത്തുണ്ടായപ്പോ ഒരു മകനെ പോലെ നീ ഞങ്ങളെ സഹായിച്ചതാ. പക്ഷെ ഇപ്പോഴും നീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. നീ പറയുന്ന വാക്കിനപ്പുറത്ത് എന്ത് സത്യമാണുള്ളതെന്ന് എനിക്കൊരു ബോധ്യം വരട്ടെ, എങ്കിലെനിക്ക് നിന്നെ വിശ്വസിക്കാനാവൂ. കാരണം അച്ഛനില്ലാത്ത രണ്ട് പെൺമക്കളുടെ ഗതികെട്ടൊരമ്മയാ ഞാൻ. അമ്മ വിഷമിക്കല്ലേ, ഏറ്റവും അടുത്ത് തന്നെ എൻ്റെ വീട്ടുകാരും കൂട്ടി ഞാനിങ്ങോട്ട് വരും. എൻ്റെ അമ്മ തന്നെ എനിക്ക് വേണ്ടി ദേ ഇവളെ പെണ്ണ് ചോദിക്കും, എന്നിട്ട് വിശ്വസിച്ചാൽ മതി എന്നെ. ശേഷം സമ്മതിച്ചാൽ മതി ഇവളെ എനിക്ക് തരാൻ. എന്തോ ഈ ജന്മം കാർത്തുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ലമ്മേ. ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മ കാർത്തുവിനോട് തന്നെ ചോദിക്കേ. പിന്നെ അമ്മ ചോദിച്ചില്ലേ ഞാൻ ആരാണ്, എവിടുന്ന വരുന്നു എന്നൊക്കെ? എല്ലാം കാർത്തുവിന് അറിയാം. എൻ്റെ വീടും നാടും എല്ലാം ഞാൻ ഇവളെ കാണിച്ചിട്ടുണ്ട്. ഒക്കെ പറഞ്ഞതിനും ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് എൻ്റെ ഇഷ്ടം ഞാൻ കാർത്തുവിനോട് പറഞ്ഞു തന്നെ. അതെ അമ്മ, ഉണ്ണിയേട്ടൻ എന്നോടൊന്നും മറച്ചിട്ടില്ല. ആ മനസ്സ് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഉണ്ണിയേട്ടൻ അമ്മ കരുതും പോലെയല്ല, നല്ല മനുഷ്യനാ, സ്നേഹിക്കാൻ യോഗ്യതയുള്ള ആള് തന്നെ ഏട്ടൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടില്ലേ അമ്മയുടെ മോള് പറയുന്നത്? എന്തുകൊണ്ടാ അവളിങ്ങനെ എന്നെ വിശ്വസിക്കുന്നെന്ന് അമ്മയ്ക്കറിയോ? ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന എന്നെ കാർത്തുവിന്റെ സ്നേഹം തന്നെ കരുതല്ല. അതൊക്കെ അമ്മയ്ക്ക് വഴിയോ മനസ്സിലാവും. എന്റെ പെങ്ങളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ എന്റെ അമ്മയായിട്ട് വരാം. ഇനിയെങ്കിലും അമ്മ സമാധാനമായിട്ടിരിക്കെ. എന്താ രണ്ടാളും കൂടി പതിവില്ലാണ്ടൊരു വരവ്? അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾക്കൊന്ന് തോന്നി ഇവിടെ വന്ന് നിങ്ങളെ ഒന്ന് കാണണം. എന്തോ മാമ മോളുണ്ട്, സാവിത്രിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാ.
വണ്ടി വരുന്ന ശബ്ദം കേട്ടിരുന്നു. കാറാന്ന് മനസ്സിലായപ്പോ ആദ്യം കരുതിയത് ലതയായിരിക്കുന്ന. അതെന്താ, ലതയ്ക്ക് മാത്രമേ കാറുള്ളൂ? അയ്യോ അല്ലേ, ഈ പൊന്നു തമ്പ്രാക്കന്മാർക്കും കാറുണ്ട്. ഇനി അതിന്റെ പേരിൽ എന്നെ വധിക്കണ്ട. ഓ, ഈ തമ്പുരാൻ എന്തായാലും കാറില്ല. പിന്നെയുള്ളത് ഈ നിക്കുന്ന പൊന്നമ്പുരാനാ. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ പാവങ്ങള് അല്ലേ മാമ. വല്ലപ്പോഴും ഒന്ന് ഫോർ വീലർ ഓടിക്കണെങ്കിലേ ഈ തമ്പുരാൻ കനിയണം. ഓയ്യോ, എന്തൊരു വിനയം, എന്തൊരു എളിമ. നീയാടാ 2021 പട്ടിണി പാവം. അങ്ങനെ നോക്കിയാ ഞാനാണ് ഏറ്റവും വലിയ പാവപ്പെട്ടവൻ. നിങ്ങൾ രണ്ടാളും സ്വത്ത് വിവരങ്ങൾ പങ്കിടാൻ വന്നതാണോ? പറയാം, വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിലേ രണ്ടാളെ സ്ഥലം വിടാൻ നോക്ക്. നേരം രാത്രിയാ. വിശേഷങ്ങൾ ഇല്ലെന്നോ? ഞങ്ങൾക്ക് അതല്ലേ ഉള്ളൂ പറയാൻ. ഈ കോമഡിക്ക് ഒരു ഇൻട്രോ മാത്രല്ലേ. പറഞ്ഞു കൊടുക്ക ദേവേട്ടാ, കളപ്പുരയ്ക്ക് പുതു പുത്തൻ വിശേഷങ്ങള്. പുതു പുത്തൻ വിശേഷങ്ങളാണെങ്കിൽ ഇരുന്ന് തന്നെ കേക്കാം. നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ടിരിക്കെ, അപ്പോഴേക്കും ഞാൻ നല്ല കട്ടനിട്ട് കൊണ്ടുവരാം. ചർച്ചത് ചൂട് പിടിക്കട്ടേനേ. മാമ, ഇപ്പൊ അതൊന്നും വേണ്ടെന്നേ. അല്ലാതെ തന്നെ ആവശ്യത്തിന് ചൂട് എല്ലാവർക്കും ഉണ്ട്. മാമ ഫാൻ അങ്ങട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. മാമാ, ദേ ഞങ്ങള് കല്യാണം വിളിക്കാൻ കൂടിയാ വന്നേക്കണ കേട്ടോ. തീയതിയൊക്കെ ഇത്ര പെട്ടെന്ന് നിശ്ചയിച്ചോ? അത് കൊള്ളാലോ. നിശ്ചയിച്ചോന്നോ? ബുള്ളറ്റ് ട്രെയിൻ പോലെ ഇപ്പൊ കാര്യങ്ങൾ തോന്നുന്നു. ഇങ്ങനെ പോയാ ചെലപ്പോ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കെട്ട് നടക്കുന്ന തോന്നുന്നു. വണ്ടികളൊക്കെ ഇടിച്ചേ നിക്കാറുള്ളൂ. അത് ഡ്രൈവേഴ്സിന്റെ മിടുക്ക് അനുസരിച്ചിരിക്കും. മിടുക്കും ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ വണ്ടിയുടെ നിയന്ത്രണം പോയാലോ? ഒരു പരിധി കഴിഞ്ഞാ അങ്ങനെയേ സംഭവിക്കൂ. അപ്പൊ നേരത്തെ മാമ പറഞ്ഞ പോലെ ഇടിച്ചും കുത്തിയും എവിടെയെങ്കിലും നിർത്താനേ പറ്റൂ. പിന്നെ തൂത്തുകോരി ഏതെങ്കിലും ഒരു ഷെഡിലാ കിട്ടാ മതി, അവിടെ കിടന്ന് തുരുമ്പിച്ച് തീർന്നോളും. ആ, ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവർമാരുടെ സ്ഥിതി ഇപ്പൊ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. അത് നേര ചേച്ചി അമ്മയുടെ സകല കിളിയും പറന്നു പോയെന്നാ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എടിപിടി ഇന്ന് തീയതിയൊക്കെ തീരുമാനിക്കൂ. കല്യാണം ക്ഷണിക്കാൻ വന്നവര് ഇതുവരെ തീയതിയൊന്നും പറഞ്ഞില്ല. എന്ത് തീയതി? വരുന്ന തിങ്കളാഴ്ച കാലത്ത് 10:30 ശുഭമുഹൂർത്തം. ശുഭമുഹൂർത്തം അല്ല, അശുഭമുഹൂർത്തം എന്ന് പറ. അതേ ചേരു ഈ കോമാളിക്കെട്ടിന്. അപ്പൊ നമുക്കൊന്ന് സാരി ഉടുത്ത് ഇറങ്ങാൻ പോലും നേരം കിട്ടും തോന്നില്ല. സാരി പോയിട്ട് ഈ തോർത്തൊന്ന് കൊടഞ്ഞ് തോളത്തിടാൻ പറ്റുമെന്നാ എനിക്ക് സംശയം. വെറുതെ അല്ല ജാതകം വെട്ടിക്കൂട്ടി ഒരുക്കാൻ വിക്രമം പണം വാരി എറിഞ്ഞത്. പണം വാരി എറിഞ്ഞെന്നോ? എന്തിന്? ഏതൊരു കള്ള ജോലിസ്ഥനെ കൊണ്ട് ആ തെമ്മാടി ജാതകം മാറ്റി എഴുതിച്ചെന്നോ? ഗൗരി ഇതുപോലെ അറിയുന്നുണ്ടോ? വെറുതെ പൊട്ടനാട്ടം കാണുന്ന അവസ്ഥയിലേക്ക് എത്തി കളപ്പുരക്കിലെ ഗൗരി. കഷ്ടം. ആ കള്ളൻ ജാതകം മാത്രല്ല മാഗ്നകാർട്ട വരെ തിരുത്തി എഴുതും. അത്രക്ക് ദുരന്താണ് അവൻ. ചേച്ചി അമ്മ ശിവേട്ടൻ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. അല്ലെ കണ്ടോ എന്റെ ദേവാ, ഈ ഇന്ദുവിനോട് ആവുന്നത്ര ഞാൻ പറഞ്ഞു ഗൗരിയോടൊന്ന് സംസാരിക്കാൻ. ഇന്ദു പറഞ്ഞാ ഗൗരി കേൾക്കും. തന്നെയല്ല, ഇതില് വിക്രമന്റെ കള്ളക്കളി മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ മോള് വിളിക്കണ്ടേ? ഇന്ദുവിന്റെ നിലപാട് തന്നെ ശരിയെന്നായി എനിക്ക് തോന്നുന്നത്. വിക്രമൻ അത്ര പുണ്യാളനൊന്നല്ലെന്ന് കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ആളാ ചേച്ചിയമ്മ. അവനൊക്കെ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഞങ്ങള്. പിന്നെ ഇനി പ്രത്യേകിച്ച് വിക്രമന്റെ കള്ളത്തരം പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ഇവന്റെ കയ്യിലുള്ള മഹിതയുടെ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല, അത് തന്നെ ഇതിലും ഉണ്ടാവാൻ പോകുന്നു. അവളാ വീട്ടിലേക്ക് വരുന്ന കാര്യം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്തായാലും ആ വൃത്തിയുടെ ഇവിടെ ഏടത്തിമയായിട്ടൊന്നും ഞാൻ കാണില്ല, വിളിക്കോ ഇല്ല. പറ്റുമെങ്കിൽ പാലിനകത്ത് സൈനൈഡ് കലക്കി കൊടുക്കും, അതോടെ ശിവനെങ്കിലും രക്ഷപ്പെടുമല്ലോ. അതിനു മുമ്പ് അവള് വിഷം തരാതെ നീയൊക്കെ സൂക്ഷിച്ചാ മതി. ഇപ്പൊ അതൊക്കെയാണല്ലോ ട്രെൻഡ്. അല്ല, അവള് പ്രത്യേകിച്ച് വിഷം കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവള് തന്നെ വിഷ കൂട്ടും വിഷം. മഹിത ഒരാൾക്കും വിഷം കൊടുക്കാൻ പോകുന്നില്ല. അവളിൽ നിന്ന് ആർക്കെങ്കിലും വിഷം തേണ്ടിയ എന്തായാലും ഞാൻ പോയി ചായ ഇടാം. ഉറപ്പൊക്കെ കുറുപ്പിന്റെ ഉറപ്പാവാതിരുന്ന അവർക്ക് കൊള്ളാം. വിഷ്ണു നീമാടാ. ഞാനെന്തിനാ വരുന്നു? ചായ ഇടലൊക്കെ മാമയുടെ ഡ്യൂട്ടി അല്ലേ. ഒന്ന് വാടവേ, നമുക്കൊന്നും മിണ്ടിയും പറഞ്ഞ് നിക്കടാ. ഒന്ന് പോവാം മാമ, ഞാൻ ഇല്ല. ഡ
ഡാ ലേശ പഞ്ചാര ഇടാനാ നിന്നെ ഞാൻ വിളിച്ചേ. സുഗറ മാമ ഇട്ട് തരാം. ഡാ നീയൊന്ന് ഇളക്കി കൊടുത്താ മതി. നിങ്ങൾ രണ്ടും പഞ്ചാര ഇടുക, ഞാൻ പോയി സംസാരിക്കാം. പറഞ്ഞത് തെറ്റിപ്പോയി. നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക, ഞാൻ പോയി പഞ്ചാര ഇടാം. എടാ പൊട്ട, അവസരം കിട്ടിയാലേ കാന്തോ ഇരുമ്പും ഒട്ടിപ്പിടിക്കുള്ളോ? ആ ബോധം വേണം. വെറുതെ നടുക്കേറി നിക്ക ചുംബൻ. എനിക്ക് പ്രായം ഇത്രയല്ലായുള്ളൂ, മാമനെ പോലെ അല്ലല്ലോ ഞാൻ. തൊഴിൽ പരിചയം തീരെ കുറവല്ലേ, അതുകൊണ്ട് പറ്റിയതാ. സോറി മോനെ ഗുലുഗുലാമ്പി, നീ മാമനെ മാമയാക്കല്ലേ. ഒന്ന് പോ മാമ, നിന്നെ വെടിവെച്ച് കൊല്ലി ഞാൻ. ഇവിടെ എങ്ങനെ, വേറെ കുഴപ്പമൊന്നുമില്ല? ഇല്ല അച്ഛ, പകലൊക്കെ ആരെങ്കിലും ഉണ്ടാവും. വിജേഷിന്റെ ആളുകളാ ഈ ഏരിയ മുഴുവൻ, അതുകൊണ്ട് വേറൊരു ഭയവും വേണ്ട, സേഫാ. പരിചയമില്ലാത്ത ഏതേലും ഒരുത്തിന് ഈ പഞ്ചായത്ത് കണ്ടാൽ മതി, അപ്പൊ തന്നെ മാർക്കിടും വിജേഷിന്റെ പിള്ളേര്. അതേതായാലും നന്നായി. ഇങ്ങനെയുള്ളൊരു ശ്രദ്ധയും കരുതലാണ് നമുക്കിപ്പോ ആവശ്യം. കാരണം ഓർക്കാപ്പുറത്ത് വന്നതല്ലേ ഈ കേസ്. പൊന്തിയതോ കുത്തിപ്പൊക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം നിന്ന് ആരോ ചതിച്ച ഫീല സംഗതി കൈവിട്ടപ്പോ എനിക്ക് തോന്നിയത്. ഒപ്പം നിന്ന് ചതിക്കേ ആര്? അങ്ങനെ ധൈര്യപ്പെടാൻ മാത്രം ആരാ നമ്മുടെ കൂടെ? മോനെ വിജയ, ചതിക്കുന്നതിന് വേണ്ടത് ധൈര്യമല്ല, അത്യാർത്തിയ. ആർത്തിയും ദുരയും മനുഷ്യന്റെ ഭയത്തെ കവച്ചു വെക്കും. അതേത് ഭീരുവിനെ കൊണ്ട് എന്തും ചെയ്യിക്കും. മനുഷ്യൻ എന്ന ഇരുകാലി മൃഗത്തിന്റെ വംശചരിത്രം അങ്ങനെ ഒന്നാ. ആയിക്കോട്ടെ, എന്നാലും അച്ഛൻ അങ്ങനെ തോന്നാൻ കാരണം എന്താ? ഇങ്ങനെ ഒരു സംശയം എനിക്കുണ്ടാവാൻ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ സമയം. സമയം? എന്ത് സമയം? നമ്മുടെ മഹിയുടെ കല്യാണം നിശ്ചയിച്ച് വക്കിലെത്തിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടായതാണ് ഞാൻ സംശയിക്കുന്നത്. എന്തുകൊണ്ടാണോ എനിക്കങ്ങനെ തോന്നിയത്? ഈ കേസിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ആഗ്രഹമല്ല ഇതിപ്പോ പൊക്കിയെടുത്തവർക്കുള്ളത്. പിന്നെ നമ്മുടെ മഹിതയുടെ കല്യാണം മുടക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. അതല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ കമ്പനി കത്തിച്ച കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഇതേ പണി അവർക്ക് നേരത്തെ ആവാമായിരുന്നു. എന്തുകൊണ്ട് അപ്പോഴൊന്നും അവരത് ചെയ്തില്ല? അവസരം നോക്കി നോക്കിയിരുന്ന് ഒടിവച്ചതുപോലെ ഈ കൊട്ടേഷന്റെ കിടപ്പ്. നേരാ, ഇപ്പോഴാ എന്റെ ചിന്തയും ഈ ലൈനിൽ തിരിയുന്നത്. പക്ഷെ ആരാവുന്ന ഒരു പിടിയും കിട്ടാത്തത്. ഈ കാര്യം അറിയാവുന്ന ഒരു അധികാരം നമ്മുടെ കൂടെ ഇല്ലല്ലോ. നഞ്ചെന്തിനാ നന്നാഴിയെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാ വിഷമാണെങ്കിൽ അതൊരു തുള്ളി മതിയെന്ന്. അതുകൊണ്ട് എത്ര വലിയ രഹസ്യമാണെങ്കിലും ഒരേ ഒരാൾ മാത്രം അറിഞ്ഞാൽ മതി രഹസ്യം പരസ്യമാകാൻ. എന്റെ കൂടെ നിൽക്കുന്നവന്മാരിൽ ഒരുത്തനെ പോലെ സംശയിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവനും. എടാ, അതൊരു കുഴപ്പമാ. ഒരിക്കലും നിറയാത്ത വയറുമായിട്ടേ പട്ടികളെ പോറ്റാവൂ. നിത്യവും മരപ്പട്ടിണിയായവൻ പയ്യെ പയ്യെ വിശപ്പ് മറന്നുപോകും. പിന്നെ അവന് ഭക്ഷണത്തോട് വലിയ ആർത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ
നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വയറ് നിറഞ്ഞ ഒരു അത്യാർത്ഥിക്കാരനുണ്ട്. അവൻ തന്നെയായിരിക്കും ഈ ചതിക്കു പിന്നെ. ഇത്രയൊക്കെ ചിന്തിച്ചെടുത്തപ്പോ അച്ഛൻ ആരെങ്കിലും സംശയം ഉണ്ടാവില്ലേ? അതാരാന്ന് പറഞ്ഞ് കൊത്തി കീറിയേക്ക അവനെ. എനിക്കൊരാളെ സംശയമുണ്ട്, ഒരേ ഒരാളെ. തൽക്കാലം അതൊരു സംശയമായതുകൊണ്ട് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ അവനെ ഒന്ന് ഉറപ്പിക്കട്ടെ, ശേഷം കൊത്തിയോ കിളച്ചോ കീറാൻ നമുക്കവനെ. തന്നെയല്ല, ഇപ്പൊ അത്ര ഒരു നീക്കത്തിന് നമ്മൾ നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അങ്ങനെ നീങ്ങിയ അത് കൂനുമേ കുരുവായി മാറും. ഒക്കെ അച്ഛൻ പറയുന്ന പോലെ അവന്മാരുടെ കാര്യം തായി. അവന്മാരെ റിമാൻഡ് ചെയ്തു. രണ്ടിനെ നമ്മുടെ കൃഷ്ണകുണ്ടിയുടെ അടുത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. കുറച്ച് ദിവസം അവനൊരു കൂട്ടൗട്ട്. അവന്മാര് നിനക്ക് അവന്മാർക്കുള്ള ജാമ്യത്തിന്റെ കാര്യത്തിന് ഞാൻ വേറെ നീക്കിയിട്ടുണ്ട്. മഹിതയുടെ കല്യാണ കാര്യം പറഞ്ഞ ഞാൻ നിനക്ക് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചത്. നാളെ അറിയാം. കിട്ടുവച്ചാ, തീവപ്പ് കേസല്ലേ. കിട്ടാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. കിട്ടിയ അവളുടെ കല്യാണത്തിന് നിനക്കും കൂടാമല്ലോ എന്ന് കരുതി. ഏയ്, വിഷമിക്കല്ലേ മോനെ. അതിലിപ്പോ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ആശിച്ച് മോഹിച്ച ജീവിതം ആസ്വദിക്കാനുള്ള കല്യാണം അല്ലല്ലോ ഇത്. കളപ്പുരുക്കൽക്കാരെ വെട്ടി നിർത്താനുള്ള ഗൂഢാലോചന കല്യാണം. അതിനിപ്പോ ശരീരം കൊണ്ട് പങ്കെടുക്കണമെന്നൊന്നുമില്ലല്ലോ. അതെ, അതാണ് കാര്യം. പിന്നെ നിന്റെ ഓപ്പറേഷൻ കാർത്ത് ഓടാൻ മതിയായി. അത് സക്സസ് അല്ലേ അച്ഛാ. വളച്ച് വളച്ച് ഞാൻ അവളെ വട്ടത്തിലാക്കിയെന്ന് മാത്രമല്ല, ഓടിക്കാനുള്ള പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. എപ്പ വേണമെന്ന് അച്ഛനൊന്ന് പറഞ്ഞാ മതി. വലിയ താമസമൊന്നുമില്ലാതെ ഓടിക്കേണ്ടി വരും. പക്ഷെ അതുവരെ നീ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ ഇന്ദു എന്ന് പറഞ്ഞവളല്ലേ അതിസമർത്ഥയ. സമർത്ഥയാണെന്ന് മാത്രമല്ല, കാക്ക ദൃഷ്ടിയുള്ളവളാ. അതുകൊണ്ട് അവളുടെ കണ്ണ് നിന്റെ മേൽ വീഴാതെ നോക്കണം. എങ്കിലേ ഫൈനലിൽ നമുക്ക് ജയിക്കാൻ പറ്റൂ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. ഇത്രയും വരെ എത്തിച്ചില്ലേ, അപ്പോ ബാക്കി ഇനി പാടില്ല. ആ ഒരു കോൺഫിഡന്റ് എന്തായാലും കളയണ്ട, അത് മതി. അപ്പൊ ശരി, അച്ഛൻ ഇറങ്ങട്ടെ. നാളെ കോടതി വിധി വന്നിട്ട് ഞാൻ അറിയിക്കാം. ശരി. എങ്ങനെ ജീവിച്ചത് എന്റെ മോൻ? നിനക്കിവിടെ ബുദ്ധിമുട്ടാണല്ലേ. ഏയ് ഇല്ല അച്ഛാ, ടേക്ക് ഇറ്റ് ഈസി. അച്ഛനുണ്ട്. നമ്മളും കൂടെ ഡ്രസ് പർച്ചേസിന് അവന്റെ ഒപ്പം പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് എടുക്കേണ്ടതായിരുന്നു. ഇതിപ്പം വല്ലാത്ത മോശമായി പോയി. മഹിട്ട് എന്തറിഞ്ഞിട്ടേ പറയുന്നത്? എത്ര വിട്ടാന്ന് വെച്ചാ ഞാൻ അവനെ നിർബന്ധിക്ക പർച്ചേസിന് ഒരുമിച്ച് പോവാന്ന്? കേക്കണ്ടേ, ഇവിടുന്ന് ഒന്നും പോരാന്നാ ശിവന്റെ അഭിപ്രായം. ഏതോ ഫാഷൻ ഡിസൈനർ സുഹൃത്തുണ്ടത്ര, ഡിസൈനറെ കൊണ്ട് എടുപ്പിച്ച നല്ല ട്രെൻഡി വസ്ത്രങ്ങൾ കിട്ടുമത്ര, അത് നല്ല എക്സ്പേർട്ട് ക്വാളിറ്റി. അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്നവന്റെ അടുത്ത് പിന്നെ ഞാൻ എന്ത് പറയാനാ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ താല്പര്യങ്ങളെ, അല്ലാതെ എന്താ ഇതിനൊക്കെ പറയ? ഇക്കണ്ട ജനം മുഴുവൻ ഡിസൈൻഡ് വസ്ത്രങ്ങൾ ധരിച്ചാണോ കല്യാണം കഴിക്കുന്നത്? ആ ഇതേ ചോദ്യം ഞാനും അവനോട് ചോദിച്ചിരുന്നു. സാമ്പത്തികമായിട്ട് പാങ്ങില്ലാത്തത് കൊണ്ട് ആളുകൾ സ്വയം സെലക്ട് ചെയ്യുന്നതെന്ന്. ഡിസൈനർക്ക് കൊടുക്കാൻ എല്ലാവർക്കും ആവതുണ്ടായിരുന്നെങ്കിൽ ഒറ്റ ഒരുത്തനും പർച്ചേസിന് മെനക്കെടില്ലെന്ന്. ഇതൊക്കെ അവന്റെ വാദം. ആ ദേ വരുന്നു ഡിസൈനർ പർച്ചേസ്. എന്തായിരുന്നു രണ്ടുപേരും കൂടി രഹസ്യം പറിച്ചില്? എന്റെ കുറ്റം വല്ലതും ആണോ? ഏയ് നിന്റെ കുറ്റമൊന്നുമല്ല, ആ ഡിസൈനർ ചങ്ങാതിയുടെ കുറ്റോ ഗൗരി പറഞ്ഞത്. ആഹാ, അതുകൊള്ളാലോ. നാളിതുവരെ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്റെ ഫ്രണ്ടിനെ പറ്റി എന്തിനാ ചേച്ചമ്മ കുറ്റം പറഞ്ഞ? ആളെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലെങ്കിലും ഈ അവസരത്തിൽ കുറ്റം പറയാതിരിക്കുന്ന എങ്ങനെയാ? കല്യാണ വസ്ത്രങ്ങൾ എടുക്കലൊക്കെ രക്ഷിതാക്കളുടെ സന്തോഷങ്ങളിൽ പെടുന്നതാ. അതൊക്കെ ഇല്ലാതാക്കിയത് നിന്റെ ആ ഡിസൈനർ അല്ലേ? ആ അതുകൊണ്ടാ അവനെ കുറ്റം പറഞ്ഞത്. എന്റെ ചേച്ചമ്മേ, ലോകത്തുള്ള കടൽ മുഴുവൻ കയറി ഇറങ്ങി നടുവും കാലും ഓടിക്കുന്നതിൽ എന്ത് സന്തോഷമുണ്ടെന്ന പറയണേ. ഇതാവുമ്പതേ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലെല്ലാം തെളിഞ്ഞു വരും. സുഖമായിട്ട് വീട്ടിലിരുന്ന് സെലക്ട് ചെയ്താൽ മതി. ഒരു ദിവസം മെനക്കേടുമില്ല, ശരീര സുഖവും കിട്ടും. ഇതാ ഇപ്പൊ നിങ്ങക്ക് കിട്ടിയ പോലെ.
ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു തത്വം പറിച്ചു കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇത് ചേച്ചി അമ്മയ്ക്ക്. ഓ ഇത് ചേട്ടച്ചന്. ഇത് രണ്ടെണ്ണം ഉണ്ടോടാ. പിന്നല്ലേ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പർ സെലക്ഷൻ ഡാ. അല്ല ഇത്രയും നേരം ആ ഡിസൈനർക്ക് കുറ്റം. ഇപ്പൊ നോക്കിയ കാലു മറന്ന്. അതെ ആ പറഞ്ഞതൊക്കെ ഞാനെങ്കിൽ തിരിച്ചെടുത്തു. ആ ഞങ്ങൾക്ക് ഓക്കെ, ബാക്കി കാണട്ടെ. ഇത് ഒരുപാടുണ്ടല്ലോ. എടുത്തപ്പോ എല്ലാവർക്കും കൊടുത്തു. ഹിന്ദുവിനും ആ തിലകമാമനും പിന്നെ നമ്മുടെ ജാനകി ചേച്ചിക്ക് ഒക്കെ എടുത്തു. അതെന്തായാലും നന്നായി മോനെ. ഉർവശി തിയേറ്റേഴ്സ് നിന്ന് കോസ്റ്റ്യൂം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്താടെ രണ്ടാളും അവിടെ തന്നെ നിക്കുന്നേ. കല്യാണ ഡ്രസ്സൊക്കെ കാണണ്ടേ. ഇങ്ങ് വാ. ഇത് നിങ്ങൾക്ക് വാങ്ങിയതാ. ഇഷ്ടമായ നോക്കിയേ. പറ്റിയില്ലെങ്കിൽ മാറ്റിയെടുക്കാം. രണ്ടാളും ഇത് പിടിച്ചേ. ദേ ഇത് ദേവന്, ഇത് മോന്. ഒക്കെ ഏട്ടന്റെ സെലക്ഷനാ. നിങ്ങൾക്ക് മാത്രല്ല, ഇന്ദുവിനും തിലകേട്ടനും ഒക്കെ എടുത്തിട്ടുണ്ട്. റൂമിലേക്ക് വാ. എന്താടാ